ശ്യാൻഷ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ രണ്ടാം ഭാഗവുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്ലാറ്റ് ഞാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഏറ്റവും മുകളിൽ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ കയറുമ്പോൾ തന്നെ ഹാളാണ്, പിന്നെ ഡൈനിങ് ഹാള്. അപ്പോ പിന്നെ ഈ ഭാഗത്തായിട്ട് കയറുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് സോഫയാണ്. സോഫയാണ് ഞാൻ ഇട്ടിട്ടില്ലേ, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫൻ്റെ നടുവിലായിട്ട് ഒരു ടീപ്പോയി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മകൻ്റെ കളിപ്പാട്ടങ്ങളാണ് ജീപ്പ്. ഇത് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇപ്പം ആദ്യമൊക്കെ അതിനോട് രണ്ടു ദിവസം താല്പര്യമുണ്ടായിരുന്നു, പിന്നെ താല്പര്യമൊന്നുമില്ല. അതിലില്ല, ബാക്കി ചെറിയ ചെറിയ സാധനങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറിൻ്റെ ബാക്ക് വശത്തായിട്ട് ഞാനൊരു ട്രൈ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ട്രൈ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, വേറെ ഇടങ്ങ് വെച്ചാലും മോനോ ആരെങ്കിലും എടുത്തിട്ട് കളയണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അത് അവിടെ ഒന്ന് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ടാബിളിട്ടത്. ഇതാണ് നമ്മളെ മോനെ കേട്ടാ, കുരുത്താൻ കേട്ട മോനെ. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ടാബിളിട്ടിട്ടുള്ളത്. പിന്നെ അപ്പോ ഈ ഭാഗത്തായിട്ട് ടി വി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടി വി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ കാണാം. ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഡിഷ് റിമോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈനിൽ പിന്നെ ഒരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ട് ഇവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇത് വാങ്ങിയിട്ട് മോശമില്ല. അപ്പൊ ഹാളിന്ന് അപ്പൊ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, ഇതിന്റെ നേരെ ഹാളിൽ തന്നെ നേരെ കാണുന്നത് കിച്ചണാണ്. കിച്ചണിൽ ആദ്യം തന്നെ കയറുമ്പോൾ കാണുന്ന ഫ്രിഡ്ജാണ് ഇട്ടിട്ടില്ലേ. അപ്പോ ഒരു സൗകര്യം, ചെറിയ കിച്ചണാണ്, സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ട്രൈ വെച്ചിട്ട് ഗ്ലാസ് ഒക്കെ ഇതിന്റെ മോളെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഗ്ലാസ് ഇങ്ങനെയൊക്കെ ഫ്രിഡ്ജിനെ വീട്ടിൽ മാക്സിമം എന്താന്ന് വെക്കാൻ പറ്റുന്ന കനം ഇല്ലാതെ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റാൻഡ്, ഇത് എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ്. ഹസ്ബൻഡാണ് ഇത് ചെയ്തത്. അപ്പോൾ ഓവൺ വെക്കാനൊന്നും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനൊരു സ്റ്റാൻഡ് ഞങ്ങൾ ഫിറ്റ് ആക്കിയിട്ട് പിന്നെ അങ്ങനെ ഓവണൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയി, പിന്നെ കുറച്ച് സ്പേസ് കിട്ടി. പിന്നെ ഇത് ഒരു ചെറിയൊരു ടേബിൾ ഇവിടെ ഇട്ടിട്ട് വെള്ളത്തിന്റെ ക്യാനും, പിന്നെ ഞങ്ങൾ പൈപ്പിലെ വെള്ളം, ഇവിടുത്തെ പൈപ്പിലെ വെള്ളം കുടിക്കാൻ പറ്റൂല, ഉപ്പ് രസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നാണ് വെള്ളം കൊണ്ടുവരിക. അപ്പൊ ആ ക്യാന്, കുടിവെള്ളത്തിന്റെ ക്യാനും, പിന്നെ അതിന്റെ അടുത്തായിട്ട് ഗ്രൈൻഡറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇതാ, ഇത്ര പോരേ ഉള്ളൂ, ചെറിയ എൽഷേപ്പ് സ്ലാബ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്തത്, വേറൊരു സൗകര്യം ഉണ്ടായില്ല. പിന്നെ ഇതും ഓൺലൈനിൽ വാങ്ങിയതാണ് തട്ട്, ഇങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തട്ടും ഞങ്ങൾ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്തതാണ്.
പിന്നെ ഈ ഭാഗത്തേക്ക് സവാള തക്കാളി എല്ലാം ഇടുന്ന ഒരു ഇതുണ്ടാവുമല്ലോ സ്റ്റാൻഡ്, അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഓയില് ഇങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പാത്രം കഴുകിയിട്ട് വെള്ളം ആറാൻ വേണ്ടി വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്, ഭയങ്കര യൂസ്ഫുൾ ആണിത്. അപ്പൊ ഇതിൽ നിന്ന് വെള്ളാറി പിന്നെ സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കും. പിന്നെ സ്ലാബിന്റെ അടിഭാഗത്തായിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. പാത്രങ്ങള് അലുമിനിയം പാത്രങ്ങള് പിന്നെ പാകം ചെയ്യേണ്ട ബാക്കിയെല്ലാം പിന്നെ പാക്ക് ചെയ്തിട്ട് മേലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സെറ്റാക്കിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ വരുന്നത് ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ വന്നിട്ട് ഒരർക്ക് വലിയ ഇത് ഞങ്ങൾ മുമ്പ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് വാങ്ങിയതാണ്. ചെറിയ ചെറിയ കുഞ്ഞിലെ പിന്നെ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് റെഡിമെയ്ഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇതിന് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായതുകൊണ്ട് പിന്നെ പിന്നെ വാതിൻ്റെ മൂലത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ചൂലും മൂക്കൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇത് ഹാങ്കർ ഇടാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനത്തെ രണ്ടെണ്ണം ബാത്റൂമിൽ രണ്ട് ബാത്റൂമിലും ഞങ്ങൾ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കിച്ചണിന്റെ വിശേഷം. ഇനി ഞങ്ങളിലേക്ക് പോകാം. ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ പിന്നെ വാഷ് ബേസും ഒരു മിററും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആദ്യം വാഷിംഗ് മെഷീൻ വെക്കാനാണ് നമുക്ക് ഐഡിയ ഉണ്ടായത്. പിന്നെ വാഷ് ബേസാണ് ഇവിടെ ഫിറ്റ് ചെയ്ത്. പിന്നെ ഇവിടുന്ന് നേരെ പോയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഹാളിൽ നിന്ന് നേരെ വന്ന ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത്. കോമൺ ബാത്റൂം കട്ടിലിന്റെ ഒരു സൈഡിനായിട്ട് പിന്നെ കുട്ടികളെ പിന്നെ ഇത് കബോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ കബോർഡ് രണ്ടായിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. രണ്ട് മക്കൾക്കാണിത്, രണ്ടുപേരും അടി കൂടുന്നത് കൊണ്ട്. അപ്പൊ ഈ ഭാഗത്തായിട്ട് ചെറിയ മകളതും ഈ ഭാഗത്തായിട്ട് വലിയ മകളതുമാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതെന്നെ എന്റെ ചെറിയ മോക്ക് പിന്നെ സ്കൂളിൽ നിന്ന് മെഡൽ കിട്ടിയതാണ്. ഇത് കണ്ടോ, എന്റെ മോളെ കണ്ടോ, എൽ കെ ജിന്ന് പിന്നെ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. എൽ കെ ജി എടുത്ത ഫോട്ടോ ഇതാണ്. പിന്നെ അപ്പൊ ഇങ്ങനെയാണ്, ഇത്രയാണ്. പിന്നെ ആ ടെഡി ബിയർ എന്റെ മൂത്ത മോളെ ബേർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അത് ഉപയോഗിക്കാത്തതുകൊണ്ട് അത് പുതിയ മാതിരി തന്നെ ഉണ്ട് മുകളില്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഞാൻ കട്ടിലിട്ടിട്ടുണ്ട്, കട്ടില് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മക്കളെ കട്ടില്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ടീപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീപോയിന്റെ മുകളിൽ അത്യാവശ്യം പിന്നെ മക്കൾക്ക് പഠിക്കാനും മൊബൈൽ ചാർജിങ് ചെയ്യാനും ഒക്കെ ഇട്ടാണുള്ളത്. പിന്നെ ഇത് എന്റെ തെയ്യൽ മെഷീനാണ്. ഇത് ഹാങ്കർ മക്കൾക്ക് പിന്നെ ഇങ്ങനെ രാവിലെ പോകുമ്പോ നൈറ്റില് ഇട്ട ഡ്രസ്സ് കഴിച്ചിട്ട് ഇടാൻ വേണ്ടിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ റെഡിയാക്കി വെക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു പഴയ ഒരു പിന്നെ ഇരുമ്പിന്റെ അലമാരി, ഇരുമ്പിന്റെ അലമാരിയുണ്ട്. ഇത് ഞാൻ യൂസ് ആക്കുന്നത് ഇതൊക്കെ ഒരു പിന്നെ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിൽപ്പനക്ക് കൊടുക്കാന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് ഇതിനെ കൊണ്ട് എന്തെങ്കിലും യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതില് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് പിന്നെ കർട്ടനൊക്കെ ഫുള്ള് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര യൂസ് ആയിട്ടുണ്ട്. ഇപ്പം
പിന്നെ ഈ ഭാഗത്തായിട്ട് പിന്നെ സോപ്പ് പൊടി, ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ, പിന്നെ അധിക സാധനങ്ങൾ വാങ്ങി വെക്കുമല്ലോ, അപ്പൊ അതൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപയോഗിക്കാത്ത ഇസ്തിരിപ്പെട്ടി അങ്ങനെയൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ മക്കളെ റൂമിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ബെഡ്റൂം വരുന്നത്. അപ്പൊ ബെഡ്റൂമിന്റെ അവിടുന്ന് ആദ്യം തന്നെ കാണുന്നത് നമ്മളെ കട്ടിലാണ്. ഇങ്ങനെ നമ്മളെ കട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിനായിട്ട് ഞങ്ങൾ ആദ്യം കിച്ചണിൽ ഒരു സ്റ്റാൻഡ് ഫിറ്റാക്കി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ സ്റ്റാൻഡാണ് ഇത്. ആ സ്റ്റാൻഡിൽ പിന്നെ ഒരു ടീപ്പോയ് മാതിരി ഇവിടെ ഞങ്ങൾ റൂമിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇസ്തിരിയിടാൻ, പിന്നെ തായ നിസ്കാര കുപ്പായം, പിന്നെ മുസല്ല, ഇങ്ങനെ ഈ ബാസ്കറ്റ്, ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉടനെ ഭയങ്കര യൂസായി. പിന്നെ ഇവിടെ ഒരു ഹാങ്കർ കുട്ടികളെ റൂമിൽ കണ്ട മാതിരി ഇതേമാതിരി ഇടൊരു ഹാങ്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തോർത്ത് ടുവാലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ പിന്നെ ഡ്രസ് ഇങ്ങനത്തെ എല്ലാം ഇടാന്. ആ മോന് നല്ല മുട്ടായി കൊണ്ടുതന്നിട്ടുണ്ട്, അപ്പൊ ഞാനത് തിന്നട്ടെ. അപ്പൊ അതിന്റെ മൂലയിലായിട്ട് പിന്നെ ഒരു ഹാങ്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിട്ട്. പിന്നെ റൂമിന്ന് നേരം റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് നമ്മളെ ബാത്റൂമാണ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അലമാരി കബോർഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മുകൾ ഭാഗത്തായിട്ട് ഇതൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ ഡ്രസ്സുകളാണ്, പാൻറി ഷർട്ട്, കേട്ടക്കിട, പിന്നെ ചുരിദാറ്, പിന്നെ തേർഡ് ഭാഗത്തായിട്ട് മോന്റെ പായ. എന്റെ മൂന്നാം മാസത്തിൽ എന്റെ മോനിക്ക് സമീപം വാങ്ങിയ പായയാണ് ഇത്. പിന്നെ ബ്ലാങ്കറ്റ്, നിസ്കാര കുപ്പായം, ബെഡ്ഷീറ്റ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചത്. ഒരിക്കലും അല്ല, ഞാൻ എന്റെ പിന്നെ അളമാറിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് തന്നെ ഇടണമെന്നത് എൻ്റെ ഒരു പോളിസി. അപ്പൊ ഇങ്ങനെ തന്നെ ഉണ്ടാവും എനിക്ക് വലിച്ച് വാരി ഇടുന്നത്, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അളമാറിന്റെ ഈ ഭാഗത്തായിട്ട് മകന്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം വീട്ടിൽ നിന്ന് ഡ്രസ്സ്, ബാക്കിയെല്ലാം ഒരു പെട്ടിയിൽ ഇട്ടിട്ട് മേലെ വെച്ചിന്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഈ മുകളിലായിട്ട് ക്രീം, ഞങ്ങളെ ലോഷൻ, ബോഡി ലോഷനൊക്കെ. അപ്പൊ അതിന്റെ വ്ലോഗ് ഞാൻ പിന്നീട് ഒന്ന് ചെയ്യുന്നതാണ്, ഏതെല്ലാം ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പിന്നെ അതൊക്കെ ഞാൻ പിന്നീട് അടുത്ത വ്ലോഗിൽ പറയുന്നതാണ്. അതിനൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ എടുക്കാത്ത അത്യാവശ്യ സാധനങ്ങളിലൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, അതിന്റെ അടിയിലായിട്ട് എമർജൻസി, അങ്ങനെ തന്നെ ഫാന്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഫാനുകള്, പിന്നെ അതിന്റെ അടിയിൽ ഫയലുകള്, കുറെ പിന്നെ ബില്ലുകളൊക്കെ ഒരു കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു അപ്പൊ ഈ ഭാഗത്തായിട്ട് ഞാൻ ഓൺലൈനിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊബൈൽ സ്റ്റാൻഡുമായി അത്യാവശ്യം ചാവിയൊക്കെ തൂക്കാം. അപ്പൊ അതവിടെ പിന്നെ സെറ്റാക്കി വെച്ചിന്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത്, കാരണം മോന് മേലെ നിന്ന് പെട്ടെന്ന് മൊബൈൽ എടുക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് കുറച്ച് മേലെ തന്നെ ഫിറ്റ് ആക്കിന്. പിന്നെ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്.
ബാൽക്കണിയിൽ ഞാൻ ഇവിടെ രണ്ട് ഹാൻഡിൾ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇട്ടു. പിന്നെ വെൽഡ് ചെയ്തിട്ട് അയല് നിങ്ങൾ കെട്ടിക്കൊടുത്തിരി. അപ്പൊ പുറത്തേക്ക് മുട്ടോ ആക്കോ ഒന്നും ചെയ്ത ഇപ്പൊ അത്യാവശ്യത്തിന് വെയിലും കൊള്ളും. അപ്പൊ ഇങ്ങനെ ഇതാണ് ഉള്ളത്. അപ്പൊ ഇത്രയേയുള്ളൂ നമ്മളെ ഇന്നത്തെ ഹോം ടൂർ. പിന്നെ ഇനി പുതിയ വീഡിയോമായി വീണ്ടും കാണാം. അപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ താഴെ കുഞ്ഞു ബെല്ലൈറ്റം